നമസ്കാരം. സൺഡേ സിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഷ്രിമ്പ് കൊണ്ടുള്ള പുലാവ്, ഷ്രിമ്പ് പുലാവ്. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ബസ്മതി റൈസ് 2 കപ്പ്, ഷ്രിമ്പ് 1 കിലോ, സവോള തിന്നായിട്ട് കട്ടിയതത് 2 എണ്ണം, പച്ചമുളക് വട്ടത്തിൽ തിന്നായിട്ട് കട്ടിയതത് 2 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് കട്ടിയതത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ടിയതത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ടൊമാറ്റോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 എണ്ണം, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, വെള്ളം 4 കപ്പ്, ലെമൺ ജ്യൂസ് 1/2 ലെമൺ, മല്ലിയില 1 പിടി, പുതിനയില 1 പിടി, ഹോൾ സ്പൈസസ് ബേ ലീഫ് 2 എണ്ണം, സിന്നമൺ സ്റ്റിക്ക് 2 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, ഗ്രാമ്പു 4 എണ്ണം, ഏലയ്ക്ക 4 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബസ്മതി റൈസിലോട്ട് വെള്ളം ഒഴിച്ച് 30 മിനിറ്റോളം സോക്ക് ചെയ്ത് വയ്ക്കാം. ആദ്യം നമുക്ക് ഒരു സ്കില്ലറ്റിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ഇട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ വഴറ്റുക. സവോള ഇപ്പൊ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്യണം. മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഇപ്പോൾ വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിന്റ് ലീഫ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിലോട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ലെമണിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
ഷ്രിമ്പിലിപ്പോൾ മസാല നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിക്കാൻ. ഈ റൈസ് വെന്ത് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇത് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. നമ്മുടെ അടിപൊളി ഷ്രിമ്പ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇവിടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഷ്രിമ്പ് പുലാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.